ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നൊരു കിട്ടിലും പോലത്തെ ഒരു മാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഗൈസ്, ഞാൻ ഈ ഒരു മാച്ച് കാണിക്കണ്ടല്ലോ, ഒരു സോളോ മാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഞാനിപ്പോൾ കറൻറ്റ് ഗ്രാൻഡ് മാസ്റ്റർ പുഷിംഗ് ആണ്, മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. സോ അതുകൊണ്ട് കുറച്ച് വീഡിയോസ് കാരണം കുറച്ച് ഡിലേ ആയിട്ടാണ് ഇട്ടോണ്ടിരിക്കുന്നത്. പക്ഷേ ഗൈസ്, കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ്ലി ഡെയിലി വീഡിയോ ആയിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. എന്താണ് ഞാനിപ്പോൾ സോളോ എടുത്ത് മെയിൻ കാര്യം പറഞ്ഞുതരാം. അതായത് ഇത്രയും നാൾ ഞാനല്ലോ സ്കോഡ് കളിച്ച് എൻ്റെ ഗിൽഡ് പ്ലേയേഴ്സിൻ്റെ ഗിൽഡ് ഗ്ലോറി പുഷ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോണ്ടല്ലോ എൻ്റെ റാങ്ക് പയ്യെ 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 കയറുന്നതുപോലെ എനിക്ക് തോന്നലു കേട്ടോ. എന്തായാലും 24 hours ഒക്കെ ഇരുന്ന് ഗെയിം കളിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ മാത്രമല്ല, നൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇരുന്ന് സോളോ കളിക്കുന്ന സമയത്ത് ഉണ്ടല്ലോ അത്യാവശ്യം ബോട്ട് പൊട്ടി ടീംസിനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു സമയത്തുണ്ടല്ലോ അത്യാവശ്യം ബോട്ടൊക്കെ വന്നിട്ട് അത്യാവശ്യം കില്ല് കാലൊക്കെ എടുത്തിട്ട് റാങ്ക് നല്ല രീതിക്ക് എനിക്ക് പുഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് സെറ്റല്ലേ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല ഗേസ്, ഞാനിപ്പോൾ കറണ്ട്ലി വെപ്പൺ ഗ്ലോറിയും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാവരും കൂട്ടുകാർക്ക് അറിയായിരിക്കും. സോ നിങ്ങളിപ്പോൾ ഉണ്ടല്ലോ ഓൾറെഡി വെപ്പൺ ഗ്ലോറി M4A1 എടുത്ത് നോക്കുന്ന സമയത്ത് എന്നെ ഏതെങ്കിലും പൊസിഷനത്ത് കാണാൻ വേണ്ടി വരുന്നതായിരിക്കും കേരളത്തിലുള്ള ആൾക്കാർക്ക്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, ഞാനിപ്പോൾ കേരളത്തിൽ എത്രാമത്തെ പൊസിഷനിലാണ് M4A1 നിൽക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കമൻറ്റിട്ട് അറിയിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം കേട്ടോ. എന്തായാലും ആ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ ഈ ഒരു മാച്ച് അത് എടുത്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് റാം മാപ്പാണ്. ഈ മാപ്പ് മാറി 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 വരും കേട്ടോ. അതായത് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നമ്മൾ എല്ലാ മാപ്പും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാണല്ലോ നമുക്ക് ടോട്ടൽ കിട്ടുന്ന പോയിന്റിൽ നിന്ന് ഒരു 5% കൂടുതൽ പ്ലസ് നമുക്ക് അല്ലെങ്കിൽ പോയിന്റ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും, റാങ്ക് പോയിന്റ് കിട്ടുന്നതായിരിക്കും. അതൊരു ബെറ്റർ പരിപാട് തന്നെയാണ്. അതുകൊണ്ട് ഗൈസ് നമുക്ക് നൈസ് ഉണ്ടല്ലോ എല്ലാവരും എല്ലാ മാപ്പിലും കളിക്കുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ സത്യം വിചാരിക്കും എൻ്റെ തേം ഈ 3G മാപ്പ് കിട്ടായിരുന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷേ ഗൈസ് ഇപ്പോഴൊക്കെ പറയുകയാണെങ്കിലോ ഏത് മാപ്പ് കിട്ടിയാലും സന്തോഷമാണ്. കാര്യം എന്താണ് ഗൈസ്, 5% കൂടുതൽ പ്ലസ് ബോയ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ മാച്ച് കഴിയുമ്പോൾ കിട്ടി കഴിയുമ്പോഴത്തേക്കും അതൊരു സന്തോഷം തന്നെയല്ലേ കേട്ടോ. എന്തായാലും വെറുതെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമല്ലോ. സോ അതാക്കി കഴിയുമ്പോൾ സെറ്റ് ആയിരിക്കും. സോ ആ ഒരു പോയിന്റും കൂടെ മാക്സിമം എല്ലാവരും കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഞാൻ ഇറങ്ങിയ അവിടെ തന്നെ ഗൈസ് സ്കില്ല് എടുക്കാൻ വേണ്ടി പോകുന്നില്ല. വന്ന ഒരു എനിമിയെ നൈസായിട്ട് ഗൈസ് അടിച്ച് കംപ്ലീറ്റ് ആക്കുക എന്നല്ലാണ്ട് വേറൊരു കില്ലിന് വേണ്ടി ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇറങ്ങിയ അവിടെ ഗൈസ് ആ ഒരു സെൽഫ് റിവൈവ് ഉള്ള ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിലുണ്ടല്ലോ മാക്സിമം ഇറങ്ങിയ വടെ കില്ലെടുക്കുവാണെങ്കിൽ കുറച്ച് സെറ്റ് ആയിരിക്കും. പക്ഷേ ഗൈസ് ഞാൻ ആ ഒരു പരിപാടി ചെയ്യുന്നില്ല. ആ ഒരു ടൈം ഞാൻ മാക്സിമം ഉണ്ടല്ലോ യൂട്ടിലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു M4A1 ഗൈസ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നതൊക്കെയുണ്ട്. അത് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിൻലി നോക്കിക്കൊണ്ടിരിക്കുന്നത്. തപ്പി 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 അതാണ് ഈ തപ്പിക്കൊണ്ട് നടക്കുന്നത് കേട്ടോ. അത് തപ്പുന്ന സമയത്ത് തന്നെ മാക്സിമം കോയിനും അതേപോലെ അറ്റാച്ച്മെൻസും കാര്യങ്ങളും എല്ലാം ഒന്ന് പിടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗണ്ണിലേക്ക് നമ്മൾ ഏത് ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് ഏത് ഗണ്ണിലാണ് നമ്മൾ വെപ്പൺ ഗ്ലോറി നോക്കുന്നത് അതിൽ നമുക്ക് ബെസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ചിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചിപ്പ് മാത്രമല്ല ഗൈസ്, എനിക്ക് ഇനി കോയിനും കൂടെ കുറച്ച് പിടിക്കണം. ഞാനിപ്പോൾ ഇറങ്ങിയ സ്ഥലം എന്ന് പറയുവാണെങ്കിൽ കാര്യത്തില്ല ഗൈസ്, ടിൻഫ്രിഡ്ജിൻ്റെ സൈഡിലാണ്. ഇവിടെയാണ് എത്തിച്ചിട്ടുണ്ടല്ലോ കോയിൻ പിടിക്കാനുള്ള സാധനം കിടപ്പുണ്ട്. 200 coin 200 coin വെച്ച് കിട്ടുന്ന സമയത്തുണ്ടല്ലോ നമുക്കൊരു നഷ്ടം ഉണ്ടായിരിക്കത്തില്ല. സ്കോഡ് കളിക്കുന്ന സമയത്താണെങ്കിലോ ആ 200 coin നമ്മൾ വേറെ കുറേ കാലത്ത് യൂസ് ചെയ്യേണ്ടി വരും. ആ ഒരു സമയത്ത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സ്കോഡായിട്ട് ഇറങ്ങി നമ്മൾ അടിച്ച് തൂവാനാക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരുത്തൻ ടീമിലെ ഒരുത്തൻ ഡെഡ് ആകുന്നത്. അവനെ പൊക്കാൻ വേണ്ടി പിന്നെ 600 coin അല്ലെങ്കിൽ 400 coin മുടക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് ചിപ്പ് മേടിക്കാൻ ഫണ്ടുണ്ടായിരിക്കത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് സോൾ കളിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ചിപ്പാണ്, ചിപ്പിനൊരു ചിപ്പല്ല ഇഷ്ടം പോലെ കോയിനാണ്. കോയിനൊരു പഞ്ഞോ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എത്ര കോയിൻ ഞാൻ ഈ ഒരു മാച്ചിനകത്ത് തന്നെ എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ വേണ്ടി കാണാൻ വേണ്ടി പറ്റുന്നതരും കേട്ടോ. അതിനുശേഷം ഗ്യാസ് ഞാൻ ട്വിൻസിൻ്റെ ആ ഒരു വലിയ വീടിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുത്തരാണ് വീടിൻ്റെ മണ്ടൊക്കെ കിട്ടിരുന്ന ഭയങ്കര അടി ഏത്ത അടി ഓക്കെ. എന്തായാലും അവരെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. നമ്മൾ 2nd കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. അവനെ പോയി ലൂട്ടണമെന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം നമുക്ക് ലൂട്ട് എന്ന് പറഞ്ഞ സാധനം അത്രയില്ല. സോ കുറച്ച് കുറവാണ്. ആ ഒരു സമയങ്ങളുണ്ടല്ലോ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൻ്റെ ഇങ്ങനെ M4A1 കടന്ന് കിട്ടുവാണെങ്കിൽ സെറ്റ് ആയിരിക്കത്തില്ലേ. കാരണം നമ്മൾ വെപ്പൺ ഗ്ലോറി കൂടെ നോക്കുന്നില്ലേ. സോ അതുകൂടെ നമ്മുടെ മെയിൻലി കെയർ എടുക്കേണ്ട സാധനമല്ലേ കേട്ടോ. വേറെ കുറേ ചിപ്പുകളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പോയി നമുക്കൊരു സ്കാർ കിട്ടിയായിരുന്നു. ആ ഒരു സ്കാർ അപ്പാക്കിയിട്ട് ബാക്കിയുള്ള ഫൈറ്റ് എടുക്കാൻ വേണ്ടി പോകാം എന്നൊക്കെ ഞാൻ വിചാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി എന്ത് കാര്യം ഇരിക്കണം. M4A1 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതല്ലേ എടുക്കത്തുള്ളൂ. സോ നമ്മൾ പ്രയോറിറ്റി എപ്പോഴും ചെക്ക് ചെയ്യണം കേസ്. അതായത് നമ്മൾ ഏത് ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് കളിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ ഒരു പ്രയോറിറ്റി സെറ്റാക്കി വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ബാക്കിയുള്ള ഗൺസിലേക്ക് നമ്മളുണ്ടല്ലോ അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിഗ്രറ്റ് വരും. നമുക്ക് വേണ്ടപ്പെട്ട ഗണ്ണ് കിട്ടുമ്പോഴത്തേക്ക് നമ്മളത് കളഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എടുത്ത ഗണ്ണല്ലേ, നമ്മളിപ്പോൾ ഇത് കളയണോ. എന്നാൽ കുഴപ്പമില്ല, ഈ ഒരു മാച്ച് M4A1 വെച്ച് കളിക്കേണ്ടതെന്നൊക്കെ ഒരു മൈൻഡ് ആയിപ്പോകും. സോ അങ്ങനെ വരാൻ വേണ്ടി പോകാനല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാണല്ലോ നമ്മൾ അച്ചീവ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ടാർജറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാതെ ആയിപ്പോള ചാൻസ് വളരെ കൂടുതലായിരിക്കും കേട്ടോ. എന്തായാലും അവിടുന്ന് ഗൈസ് വീടിനെ മണ്ടയ്ക്കുന്ന വേറൊരു എനിമി കൂടെ ഉണ്ടായിരുന്നു. അവനെയും കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. അവന്മാരെ ലൂട്ടാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറണ്ട്ലി ഗൈസ് നമുക്ക് വേണ്ട ഗണ്ണൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവന്മാർ അങ്ങനെ ഈ വീടിനെ മണ്ടയ്ക്ക് കയറി. ആ ഇത് തന്നെ ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഈ വെണ്ടയ്ക്ക് ഇവന്മാർ ഇങ്ങനെ കയറിയത് കേട്ടോ. വന്ന് നോക്കുമ്പോഴത്തേക്കും ഗൈസ് സൈഡിൽ നിന്ന് നല്ല കിടിലം പോലെ അടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇവന്മാരെ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് വേണ്ട ഒരു വാങ്ങിയ ഇവന്മാരെ ഉണ്ടായിരുന്നില്ല. ആകെണ്ടിലുണ്ടല്ലോ ഒരു പരാഫില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കുഴപ്പമില്ല, ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും സസ് ഇവൻ്റെ കയ്യിൽ ഒരു വാങ്ങിയില്ല. എടേ, ഇവന്മാർക്കൊക്കെ ആദ്യം ഒരു ഗണ്ണ് എടുത്ത് വെച്ചുകൂടെ, ഈ നാട്ടിൽ എന്തൊരു ഗണ്ണും എടുക്കാറില്ല ഓക്കെ. എൻ്റെ കേസ് മോസ്റ്റ് ഓഫ് ദി ടൈം എൻ്റെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗണ്ണെടുക്കാൻ വേണ്ടിയായിരിക്കും. പിന്നെ മാത്രമല്ല
ഞാൻ ഇത്രയും ഒബ്സസ്ഡ് ആയിട്ട് ഈ ഒരു വെപ്പൺ ഗ്ലോറിക്ക് വേണ്ടി കളിക്കുന്നതിന് ഒരു കാരണമുണ്ട്. കഴിഞ്ഞ വീക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ എന്താണ് ജസ്റ്റ് കണ്ണൂർ ടോപ്പ് വൺ അടിക്കണം എന്നുള്ള ഒറ്റ മൈൻഡ് നമ്മൾ 12 hours ഒക്കെ ഇരുന്ന് കണ്ടിന്യൂസിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗില്ലിലുള്ള മെമ്പേഴ്സിനോട് ചോദിച്ചറിയാം, അവർക്ക് കറക്റ്റായിട്ട് അറിയാം, ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാരോട് ചോദിച്ചാലും അവർക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന കാര്യം കേട്ടോ. പക്ഷേ കേസ് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ലാസ്റ്റ് സെക്കൻഡ് ആയപ്പോഴത്തേക്ക് ഞാൻ ടോപ്പ് 2 ആയിപ്പോയി. ആ ഒരു ടാഗിലാണ് ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൻ വേണ്ടി കാണാൻ വേണ്ടി പറ്റും, കണ്ണൂർ ടോപ്പ് 2 ഞാൻ നിൽക്കുന്നത്. സോ ടോപ്പ് 1 എങ്ങനെയെങ്കിലും എത്തണം നല്ല ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ കാരണം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കറണ്ട്ലി ഞാൻ കണ്ണൂരിൽ ഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, അത് മാത്രമല്ല കേരളത്തിൽ ടോപ്പ് 10 അടുത്ത് എന്തായാലും ഞാൻ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഗെയിമിൽ കയറുന്ന സമയത്ത്. അപ്പോൾ എന്താണ് ഒരു സന്തോഷമല്ലേ ഗൈസ്? സന്തോഷം, എനിക്ക് വളരെ സന്തോഷം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കുറച്ച് അച്ചീവ്മെൻറ്റ് നേടിയെടുക്കുക എന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല കേട്ടോ. സോ എന്തായാലും വീടിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും നമുക്ക് M4M കിട്ടിയായിരുന്നു. ഓൾറെഡി നമ്മൾ ചിപ്പ് കാലൊക്കെ മേടിച്ച് വെച്ചത് കൊണ്ടുണ്ടല്ലോ, ഒരു ചിപ്പ് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ ഇരിപ്പും ഉണ്ടായിരുന്നു. ഏതല്ലേ എന്ത് പറയാനാ, എന്നാലും M4M3 ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ കേസ് നമ്മൾ മാഗ് എടുത്താണ് ഈ ഒരു മാച്ച് കളിക്കുന്നത്. കാര്യമുണ്ടല്ലോ, ഞാൻ M4M കളിച്ച് 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 ലോങ് റേഞ്ച് മാത്രം, ഇല്ലെങ്കിൽ ലോങ് റേഞ്ചിൻ്റെ മാത്രം സ്കില്ല് കാര്യങ്ങളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ കറണ്ട്ലി എനിക്ക് ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കാനേ പറ്റത്തില്ല. ഞാൻ മുഞ്ചുന്നു, എനിക്കറിയത്തില്ല, അടിക്കറിയില്ല, ഒരു വെടി പൊട്ടിക്കാനിക്കറിയത്തില്ല. ഷോർട്ട് റേഞ്ച് വന്നാൽ ഞാൻ മുഞ്ചി. പക്ഷേ കേസ് ഞാൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ഫൈറ്റൊക്കെ നല്ല രീതിക്ക് തന്നെ എടുക്കാൻ കുറച്ച് ഒഴിവാക്കിയിട്ട് മാക്സിമം ലോങ് റേഞ്ച് കളിക്കാനാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേസ് അങ്ങനെ കളിക്കുന്ന സമയത്തുണ്ടല്ലോ എല്ലാവരും വിചാരിക്കും അതത്ര വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ലോ, സെറ്റല്ലേ, എളുപ്പമല്ലേ, അതൊക്കെ കുറേ പേര് പറയും. പക്ഷേ കേസ് നല്ല പാടാണ്. ഒരു ഷോർട്ട് റേഞ്ച് എനിമി വന്നാൽ പോലും ഞാൻ M4M വെച്ച് അടിക്കാനുള്ള ഒരു മൈൻഡിലേക്ക് എന്നെ മാറി പോകുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഷോർട്ട് റേഞ്ച് ഫൈറ്റ് ഇപ്പോൾ വിധത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ കറണ്ട്ലി വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു മാച്ചിനകത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ 5 kills ഇനി 9 അലയേ ഉള്ളൂ. ഭാഗ്യം പെട്ടെന്ന് തന്നെ ആൾക്കാർ കുറയുന്നുണ്ട്, ആൾക്കാരൊക്കെ പെട്ടെന്ന് കുറയട്ടെ. നമുക്കിവിടെ തന്നെ സോണിനകത്ത് കയറിയിട്ടുണ്ടല്ലോ. നമുക്ക് മാക്സിമം കേസ് നമ്മൾ റാങ്ക് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കില്ല് എടുക്കുന്നതിനൊക്കെ കൂടുതൽ, അതായത് കേസ് നിങ്ങൾ ശരിക്കും നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ റാങ്ക് എന്ന് പറയുവാണെങ്കിൽ ഉണ്ടല്ലോ 5700 സംതിങ് ആണ് ഞാൻ എടുത്ത്, 5700+ ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു പോയിന്റിനകത്ത് ഒരു ടോപ്പ് 28 ഓക്കെ, ടോപ്പ് 28 എത്തിയിട്ട് 0 kills ആണെങ്കിൽ പോലും എനിക്ക് പ്ലസോ മൈനസോ ഒന്നും കിട്ടത്തില്ല, 0 ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സോ അതിൽ കൂടുതൽ നമ്മൾ എന്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ചെയ്താൽ മീ അഡ്വാൻസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് പ്ലസ്സിലേക്ക് വരുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് എനിക്ക് പ്ലസിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ KGF റോക്കി ബൈ എന്ന് വെച്ചാൽ ഇറങ്ങുക, അടിക്കുക, തൂത്ത് വാരുക, മാക്സിമം കില്ല് വാരുക. സോ ഈ ഒരൊറ്റ മൈൻഡ് മാത്രമേ കളിക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സ്കില്ല് എത്ര ഏതാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കേസ് അതൊന്നും പറഞ്ഞിരുന്നതിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ കേസ് അത് കറണ്ട്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൂഞ്ചത്തേ ഉള്ളൂ, സീരിയസ്ലി പറയാം കേട്ടോ. കാര്യം ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത് വരത്തില്ല. ഞാൻ നേരത്തെ തൊട്ട് ഈ ഒരു സ്കില്ലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കളിക്കുന്നത്. അല്ലെങ്കിൽ കേസ് നല്ല രീതിക്ക് മൂഞ്ചും. കാര്യം ഷോർട്ട് റേഞ്ച് ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, ഒന്നെങ്കിൽ മറ്റേ ദിമിത്രി, അതേപോലെ നമ്മുടെ സോണിയ, അതല്ലെങ്കിൽ നമ്മുടെ ഓറിയോണൊക്കെ യൂസ് ചെയ്ത് കിടിലം പോലെ കളിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പെട്ടെന്ന് കേസ് ഈ ഒരു ഷാർപ്പ് ഷൂട്ടർ സ്കില്ലിലേക്ക് മാറി കഴിഞ്ഞാണല്ലോ കുറച്ച് ശോകമായിരിക്കും അവർക്ക്, നല്ല വെറുത്ത് പോകും ഗെയിം, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ ഈ ഒരു സ്കില്ലിലേക്ക് മാറാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷം മാത്രം വരാൻ വേണ്ടി ശ്രമിക്കുക, ഇല്ലെങ്കിൽ കുറച്ച് ശോകമാകും കേട്ടോ. നിങ്ങളുടെ റാങ്ക് വെറുതെ ഞാൻ കളഞ്ഞു വരും. സോ എന്നാലും ഈ ഒരു സിസ്റ്റം മാക്സിമം റാങ്ക് പുഷ് കളിച്ചിട്ട് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കണം 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 എന്നൊക്കെ ഒരൊറ്റ മൈലാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല ഒരു സന്തോഷ വാർത്തയുണ്ട്, അത് വരും വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോഴേ പറഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങ് പോകത്തില്ലേ, അതുകൊണ്ടാണ് ഇപ്പോഴേ പറയാത്തത് കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മാച്ചിനകത്ത് 10 kills ഈ രണ്ടേ രണ്ട് ആൾക്കാർ മാത്രമേ അലയേ ഉള്ളൂ. എവിടെ ആ കാറ്റുവെള്ള പണ്ണപ്പെട്ട് ഒളിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ട ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് M4A1 GOD എന്നൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാലോ ഓക്കെ എത്ര പേര് നമ്മുടെ ഈ വീഡിയോ ഇത്രയും നേരം ഇരുന്ന് കണ്ടു എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. സോ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. സോ അത് മാത്രമല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് ആ ഒരു ഗെയിമിലേക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ അമ്മേ ഇപ്പം ഗ്രേഡ് പൊട്ടിയാൽ ലാൻഡ്മെയിൻ പൊട്ടിയാൽ ഇപ്പം മൂഞ്ചി തെറ്റിയാലേ ഓക്കെ, ഈ ഡയലോഗൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ലാൻഡ്മെയിൻ പൊട്ടിച്ചാവുന്നുള്ള അവസ്ഥകൾ ആലോചിച്ച് കേട്ടോ. എന്തായാലും മുമ്പിൽ എനിക്ക് ഉണ്ടായിരുന്നു, അവൻ ഗ്ലൂ ആയിട്ട് കഴിഞ്ഞു. ഗ്ലൂ ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മയ്യത്ത് നമ്മൾ എഴുതുന്ന പോലെയാണ് കേട്ടോ. എന്തായാലും അവനെ നമ്മൾ അടിച്ച് അത്യാവശ്യം കേസ് ഡാമേജ് കാലൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവനെ നമ്മൾ കൊല്ലാമിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേസ് അവൻ മാറി 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 പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്തായാലും അവനെ നൈസർഗിക ഷോർട്ട് റേഞ്ച് പിടിക്കാം, നമ്മൾ ആദ്യം ഓടി സോണി കയറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെ സോണ് വെച്ച് പെണ്ണും സോൺ പെണ്ണ് നടത്തി കളയുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് കേസ് ഞാൻ ഉണ്ടല്ലോ കറക്റ്റ് സോണ് സെൻറ്ററിലേക്ക് പോകാണ്ട് നിൽക്കുന്നത്. അത് നിൽക്കുന്ന നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്, കാര്യം നമുക്ക് അത് ഓടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റേ എനിമി കാലം പറിച്ച് ഓടേണ്ട വരും, ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. അവിടെ ഒരു ഡ്രോപ്പ് ആയിരിക്കുന്നു, ആഹാ ഡ്രോപ്പ് ആണല്ലോ. ആ ഡ്രോപ്പിനകത്ത് എന്തെങ്കിലും കിടിലം പോലെ സാധനം കാണാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. എന്തായാലും അത് പോയി ലൂട്ടും സമയത്ത് കേസ് നമുക്ക് വെസ്റ്റും അതേപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, വേറെ ലെവൽ സന്തോഷം.
എന്തായാലും ആ ഒരു വരുന്ന സമയത്തുണ്ടോ മിക്കവാറും ഓടി വന്നിട്ട് ആ ഡ്രോപ്പിന്റെ സൈഡിലായിരിക്കും അവൻ ലാൻഡ് മെയിൻ മീൻ കവർ എടുക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു സമയത്ത് നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ഞാൻ നോക്കി എൻ്റെ അടുത്ത് ഒരു ലാൻഡ് മെയിൻ വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അവിടെ കൊണ്ട് വെക്കുവാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നെനിക്ക് ചെറിയൊരു ഉറപ്പുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് എടുത്ത് ലാൻഡ് മെയിൻ ഉണ്ട്. സോ നൈസ് ആയിരിക്കും ഒരു കിടിലം പോയിട്ട് 1000 മൂവ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ സേഫായിട്ട് നിന്നിട്ടും നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ രണ്ട് ലാൻഡ് മെയിൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പഴയ പൊസിഷനിലേക്ക് പിന്നെയും പിന്നെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അടിയൊക്കെ കിട്ടി, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ കേസ് നമ്മളെ പ്ലാൻ കറക്റ്റായിട്ട് വർക്ക് ആവുന്ന സമയത്തല്ലേ നമുക്ക് ആ ഒരു സന്തോഷം വരുന്നത്. സോ മറ്റേ എനിമിയാണ് കണ്ടല്ലോ പയ്യെ പയ്യെ പുഷ് ചെയ്ത് കയറുന്നുണ്ട്. സോ യാ കളിയുടെ എക്സ്പീരിയൻസ് ആണ്. അവൻ നല്ല രീതിക്ക് തന്നെ ഡാമേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ലാൻഡ് മെയിൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഗ്രാനൈറ്റ് അവനെ പിടിക്കാൻ പറ്റി നോക്കുമ്പോഴത്തേക്കും അവൻ ഓടി നമ്മുടെ അടുത്ത് ഷോർട്ട് റേഞ്ച് വരുന്നുണ്ട്. മാഗ് ആണ്, നല്ല പേടിയുണ്ട്. പക്ഷേ കേസ് അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി കിടിലം പോലത്തെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും കേസ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടിലം പോലത്തെ മാച്ച് ആയിട്ട് കാണാൻ സാധിക്കും. ബൈ ഗായ്സ്.